മാതൃഭവനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളോടൊപ്പം മാതൃഭവനത്തിലേക്ക് അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഡോക്ടർ ചെറി, ചെങ്ങന്നൂരിലുള്ള ചെറിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ഉടമയും ഏതാണ്ട് 40-ലധികം വർഷങ്ങളായിട്ട് വളരെ സുത്യർഹമായ നിലയിൽ ഒരു സർജൻ എന്നുള്ള നിലയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ചെറി അദ്ദേഹം ഇന്ന് അതിഥിയായിട്ട് മാതൃഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഡോക്ടറെ സ്വാഗതം. നമസ്കാരം. ഒരു പുതിയ വ്യക്തിയെ പെന്തക്കോസ്റ്റ് ലോകത്തിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് അല്ലെങ്കിൽ അപ്പോസ്തോലിക സഭകളിലേക്ക് മടങ്ങി വന്ന ഒരു പുതിയ ഒരാളെ കൂടെ പരിചയപ്പെടാനായിട്ട് സാധിച്ചതിൽ സന്തോഷം. നമ്മുടെ ഓഡിയൻസ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണിത്. ഡോക്ടർ, എങ്ങനെയാണ് ഈ ഡോക്ടർ ഒരു പാരമ്പര്യമായിട്ട് തന്നെ ഒരു യാക്കോബായ വിശ്വാസിയായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ പാരമ്പര്യമായിട്ടൊരു ഓർത്തഡോക്സ് യാക്കോബായ സഭയിലാണ് വന്നത്. ദൈവത്തെ അറിയാമെങ്കിലും അത്ര വലിയൊരു ഒരു 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 കാഴ്ചപ്പാടിലല്ല പോയിക്കൊണ്ടിരുന്നത്, കാരണം നമ്മുടെ ജോലി തിരക്കിനിടയിൽ. പക്ഷേ ഒരു കാര്യം, ഞാൻ എല്ലാ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു റിലീജിയസ് ആസ്പെക്റ്റിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2006 എനിക്ക് ഞാനിന്ന് ജെറുസലേമിൽ ഞാനും എൻ്റെ അളിയന്മാർ ഫാമിലി മുഴുവൻ ഞങ്ങളൊരു 4-5 ഫാമിലി പോകാൻ ഇടയായപ്പോഴും അവിടെ ചെന്ന് ഞാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ലിറ്ററലി ഇതൊരു കഥയല്ല, അതുവരെ ഞാനിതൊരു സ്റ്റോറി ആയിട്ടാണ് ഇത് ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഥയല്ലല്ലോ, ഇത് കർത്താവ് ഇത് റിയലായിട്ട് നടന്നൊരു സ്ഥലമാണല്ലോ. അങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാനൊരു ആഗ്രഹം കൂടുതലുണ്ടെന്നുള്ളൊരു ഒരു ഒരു മനസ്സിലാത്തൊരു ഇത് വന്നു. തിരിച്ചു വന്ന് ഞാൻ ആഴങ്ങളായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് നമുക്ക് പഠിക്കാനുള്ള ബൈബിൾ സ്കൂളിലോ അങ്ങനെയൊന്നും പോകാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല, കാരണം എൻ്റെ പ്രാക്ടീസ് കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്നാന്ന് ചോദിച്ചാൽ, അന്ന് ഈ ടി വിക്കകത്ത് പ്രഭാഷണം അന്ന് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ട് ദ ട്രൂത്ത് എന്നും പറഞ്ഞ് ജോസ് ആനത്താനത്തിൻ്റെ ഇത്. അപ്പോൾ അടിയിൽ സബ് ടൈറ്റിലായിട്ടെല്ലാം ഈ വാക്യങ്ങൾ വരും, ഞാൻ മെസ്സേജ് കേൾക്കത്തില്ല, സബ് ടൈറ്റിലെല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് ഇത് പോയിരുന്ന് വായിക്കാൻ തുടങ്ങി. എളുപ്പിനെ 3:30 എഴുതിയാക്കി ഇത് വായിക്കാൻ തുടങ്ങി. കംപ്ലീറ്റ് ആയിട്ട് ഇത് വായിച്ച് എഴുതാൻ തുടങ്ങി. എന്തിനാണ് എഴുതിയെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓരോ ഫോർ എക്സാമ്പിൾ റോമൻസ് 8:28 അത് ഇംഗ്ലീഷിലാണ് ഞാൻ കൂടുതലും ബൈബിൾ വായിക്കുക. അപ്പോൾ അത് എല്ലാ ട്രാൻസ്ലേഷൻസും എഴുതാൻ തുടങ്ങി, ചുമ്മാ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇറ്റ് വെൻ അബൌട്ട് 2.5 hours കണ്ടിന്യൂസ് ഇങ്ങനെ ബുക്സ് ഇങ്ങനെ എഴുതി എഴുതി എഴുതി. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നത്. വചനങ്ങൾ വെറുതെ വചനങ്ങൾ, എല്ലാ വ്യാഖ്യാനങ്ങളൊന്നുമില്ല, ഒന്നുമില്ല, വെറുതെ വചനം അങ്ങനെ എഴുതി അങ്ങനെ എഴുതി. ബൈ ദിസ് ടൈം അപ്പോഴത്തേക്ക് ഇതെല്ലാം ബൈ ഹാർട്ടായി തുടങ്ങി. ഇപ്പോൾ ഒരു വാക്യം ബ്രദർ പറഞ്ഞ ഉടനെ ഐ നോ ഫ്രം വേർ ഇറ്റ് ഇസ്. അപ്പോൾ അങ്ങനെ ഒരു 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 ഇത് പ്രോസസ്സിലാണ് ഞാനിത് പോയത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്, നമ്മുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വചനത്തിൻ്റെ വ്യാഖ്യാന അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും വചനം നമ്മൾ വെറുതെ എഴുതിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അതിലൂടെ ഒരു വലിയ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. അപ്പം കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു വേള എനിക്ക് ഫോർ 3-4 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വായിക്കാൻ പറ്റിയില്ലല്ലോ, എൻ്റെ കണ്ണിന് എന്തെങ്കിലും സംഭവിച്ചാൽ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്രയും സമയം കൊണ്ട് ഇത് വചന ഹൃദയത്തിലാക്കുക എന്നുള്ളൊരു ഒരു ഒരു വലിയൊരു വാഞ്ചയാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. അങ്ങനെയാണ് ഞാൻ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങി, ഇതിലേക്ക് ഡെപ്ത്തിലേക്ക് പോകാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊട്ടസ്റ്റൻറ്റ് ടീച്ചിങ് അനുസരിച്ച് വന്ന് വീടുകളിൽ ഓരോരുത്തർ കയറി ഇറങ്ങുമല്ലോ, അങ്ങനെ വന്നാണ് ഞാൻ വീണ്ടും ജനിക്കുക, വീണ്ടും ജനിച്ചില്ല, കർത്താവിനെ യേശു സ്നാനം ചെയ്തു, മുതിർന്ന സ്നാനം എടുത്തു, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. അപ്പോൾ കർത്താവിനെ അറിയാനുണ്ട്, സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇതിലേക്ക് ഞാൻ പോയി. ഞാൻ എൻ്റെ സഭ ഞാൻ വിട്ടു, എൻ്റെ സഭ എന്നെ മുടക്കി. 2007 ഞാൻ സ്നാനം എടുത്തു. ഞാനൊരു ഒരു പ്രൊട്ടസ്റ്റൻ സഭയിലേക്ക്, കൊല്ലത്തൊരു സഭയിലേക്ക് ഞാൻ പോവുകയായിരുന്നു. അങ്ങനെയായിരുന്നു തീരുമാനമായിരുന്നു. അത് പോയിട്ട് തിരിച്ചു വന്ന ഒരു മാസത്തിനടുത്തൊരു തീരുമാനമായിരുന്നു, ഒറ്റ മാസം കൊണ്ട് എടുത്തൊരു തീരുമാനം. കാരണം അത്രയ്ക്ക് വാഞ്ചയായിരുന്നു ദൈവത്തെ. ഏത് വർഷത്തിലായിരുന്നു? 2007 ഏഴാം മാസം 7 ദിവസം. വെറും ഒരൊറ്റ മാസത്തെ ഇടവേളയിലാണ് ഈ ഡ്രാസ്റ്റിക്കായിട്ട് ഈ തീരുമാനം എടുക്കുന്നതും. ഞാൻ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചർച്ചിൽ അറിഞ്ഞു, ചർച്ചിൽ നിന്ന് ആൾ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഞാനിത് തിരിച്ചു പോകുന്നില്ല, ഞാനിത് കൺവിക്റ്റഡായി ഞാൻ എടുത്ത തീരുമാനമാണ്. അവിടെ പോയി സ്നാനപ്പെട്ടു. ഞാൻ പോയി സ്നാനപ്പെട്ടു, എറണാകുളത്ത് പോയാണ് ഞാൻ സ്നാനമെടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതിലെ ഡെപ്ത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കൊക്കെ ഇതിനകത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി, വട്ട് ദേ പ്രീച്ച് ദേ ആർ നോട്ട് പ്രാക്ടീസിങ് ഇറ്റ്.
അപ്പോൾ എൻ്റെ ഉള്ളിലൊരു വലിയ ദാഹം തോന്നി. നമ്മുടെ അപ്പനപ്പന്മാർ ആദ്യകാലം തൊട്ട് അവർക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് അവർ മുന്നോട്ട് പോയത്, അപ്പോൾ അവർ ചെയ്തതെല്ലാം തെറ്റാണോ? നമുക്കിതറിയാമേ, നമ്മൾ ഒന്നോ രണ്ടോ വാക്യങ്ങൾ എടുത്ത് അതിൻ്റെ വ്യാഖ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? കാരണം നമുക്കൊന്നും അതേ വചനം അറിയത്തില്ല. അതിലേതൊക്കെ വചനങ്ങളായിരുന്നു കൂടുതലും? വീണ്ടും ജനനം, വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കടക്കത്തില്ല, അവനെ മുതിർന്ന സ്നാനം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് മക്കളാകാനുള്ള അധികാരം കൊടുക്കുന്നു, യേശു സ്നാനപ്പെട്ടു, അപ്പോൾ നിങ്ങളും സ്നാനപ്പെടണം, മുതിർന്ന സ്നാനമാണ്, അതിനേ ഉള്ളു വില. അപ്പോൾ അത് നമുക്കത് കൂടുതൽ വ്യാഖ്യാനിക്കാനോ കൂടുതൽ അതിനെ മേളത്തെ വാക്യോ അതിൻ്റെ താഴത്തെ വാക്യങ്ങളോ അതിനെ സപ്പോർട്ടീവ് വാക്യങ്ങളോ ഇതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനോ നമുക്ക് അറിയാം. സഭയുടെ പ്രബോധനങ്ങൾ അറിയാനായിട്ടൊരു ശ്രമം നടത്തിയില്ലേ? അന്ന് എടുത്തില്ല. അത് പലരോട് ചോദിക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്നത്തെ സഭയിലെ അച്ഛന്മാർക്കോ ഇത് സാധിച്ചില്ല. ഈ വാക്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അവർ കൊണ്ട് നമ്മളോട് കാണിക്കുന്നു, അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അവർ വേറെ അച്ഛന്മാരെ കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ അവർ വാക്യങ്ങളല്ല എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, എന്നാൽ സഭയുടെ ആചാരങ്ങൾ പറയാൻ തുടങ്ങി. നമുക്കിത് ആചാരങ്ങളെ വേണ്ട, ആ ഒരു തരത്തിലേക്ക്, അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തി. ഞാൻ ഡെപ്തിലേക്ക് അങ്ങ് പോയി. പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയ ഹാർഡ് കോർ പെന്തക്കോസ്റ്റൽ ടീച്ചിങ് ഒന്നും എൻ്റെ തലയിൽ കയറിയില്ല. എങ്കിലും ബൈബിൾ മാത്രം മതി എന്നുള്ള നിലപാടിലേക്ക് വന്നു. അങ്ങനെ വന്നു, ബൈബിൾ മാത്രം മതി ആ ഒരു നിലപാടിലേക്ക് വന്നു. ബൈബിൾ പഠിക്കാൻ തുടങ്ങി, ബൈബിളിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ എന്തോ എവിടെയോ ചില മിസ്റ്റേക്കുകൾ പുതുക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പെന്തക്കോസ് ലോകത്തിലേക്ക് പോയപ്പോൾ അവിടെ പോയി സ്നാനപ്പെട്ടു എന്നൊക്കെ സഭയിൽ അറിഞ്ഞപ്പോൾ സഭയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുകൾ? സഭയിലെ എതിർപ്പുകൾ വന്നു, അവിടെ നിന്ന് ആൾക്കാർ വന്നു, മുടക്കി കൽപ്പന വായിച്ചു തന്നെ മുടക്കി. മറവൻ ചൊല്ലി മാറും മുടക്കി. പക്ഷേ അതിനൊന്നും നമുക്ക് ഹൃദയത്തിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞാലും കാരണം നമ്മൾ അതിനെങ്കിലും. ഡോക്ടറെ, നിങ്ങൾ വളരെ പാരമ്പര്യമായിട്ടുള്ള ഒരു കുടുംബമായിരിക്കുമല്ലോ. ആണോ? അപ്പോൾ പരമ്പരാഗതമായിട്ട് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പിന്തുടർന്ന് വന്ന ഒരു വിശ്വാസത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞപ്പോൾ അത് മാനസികമായിട്ട് വളരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബ്രദേഴ്സ് അവരെ വിടണം, ഒരുപാട് ബന്ധങ്ങൾ മുറിക്കേണ്ടി വന്നു, നമ്മൾ മുറിച്ചില്ലെങ്കിലും അവർ മുറിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ കുറേ വിഷമങ്ങൾ ആദ്യകാലത്ത് ഒരു 8-9 months ഉണ്ടായിരുന്നു. എൻ്റെ ചർച്ചിലെ ആൾക്കാരൊന്നും എൻ്റെ ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നു. അങ്ങനെയും വന്നു. പക്ഷേ അവർക്ക് വേറെ എങ്ങും പോകാൻ നിവൃത്തിയില്ല, പാത്തും പതുങ്ങിയൊക്കെ അവർ വരുമായിരുന്നു ഒരു വർഷം വരെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം ഞാൻ ചെയ്തു, അവരെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് എൻ്റെ ബ്രദേഴ്സ്, എനിക്ക് 4 brothers. അപ്പോൾ ഞാനിതിനകത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ എന്നാലും ഞാനും വൈഫും അങ്ങോട്ട് പോയി അവരെ കൂടുതൽ കൊടുത്ത് സ്നേഹിക്കാനും. അപ്പോൾ അവർക്കൊരു ഒരു കാര്യം ഉള്ളിൽ ബോധ്യമായി, ഇവൻ സാധാരണ പെന്തക്കോസ്തുകാരനെ കൂട്ടല്ല, ഇതൊരു വ്യത്യസ്തമാണ്. കാരണം നമ്മളവരെ ധരിപ്പിക്കാനോ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒന്നും നമ്മുടെ മോട്ടീവല്ല. അതായത് സ്നേഹം സ്റ്റേജിൽ മാത്രമല്ല, അല്ല ജീവിതത്തിൽ ഉണ്ടെന്നുള്ള കാണിച്ചു കൊടുത്തത് നമുക്ക് ഇതല്ല. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായ വിശ്വാസങ്ങൾ മേളിലാണ് നമ്മൾ ഇതെല്ലാം തെറ്റിപ്പിരിഞ്ഞത്. വിശ്വാസമല്ല വലുത്, വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ സ്നേഹമാണ് ഏറ്റവും വലുത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഡെപ്തി പഠിക്കാൻ തുടങ്ങി, ദൈവീയ സ്നേഹം എന്തുവാന്നും. അപ്പോൾ ഡോക്ടർ, ഒരു കാര്യം ചോദിക്കട്ടെ, ഡോക്ടറുടെ വൈഫിൻ്റെ നിലപാട് എന്തായിരുന്നു? അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ. വൈഫ് ഒരു മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് വൈഫിന് ഈ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ വന്നില്ല. പക്ഷെ എന്നാലും ആസ് എൻ ഒബീഡിയൻ വൈഫ് എൻ്റെ എടുക്കുന്ന തീരുമാനത്തോട് യോജിക്കാൻ തന്നെ വൈഫ് തീരുമാനിച്ചു. അപ്പോൾ സ്നാനപ്പെടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം കൺവിക്റ്റഡായ പോലെ നിനക്കൂടെ ഒപ്പുവാണെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് പോകണം. അങ്ങനെ രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് പോയി മൂങ്ങുകയായിരുന്നു. അപ്പോൾ ഇന്ന് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വൈഫിനോട് തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൊല്ലത്താണ് പോയിക്കൊണ്ടിരുന്നത്, ദൂരം ട്രാവലിങ്. അപ്പോൾ ഡോക്ടറെ, അങ്ങനെ സ്നാനം സ്വീകരിച്ച സമയത്ത് ഈ ഈശോ ജോർദാൻ നദിയിൽ വെച്ച് സ്നാനപ്പെട്ടതിൻ്റെ അതിനോട് താതാത്മ്യപ്പെടുകയാണ്, അതേ രീതിയിൽ തന്നെയാണെന്നുള്ളതാണല്ലോ പെന്തക്കോസ്തുകാരുടെ ഒരു ടീച്ചിങ്. അപ്പോൾ ആ സമയത്ത് ഈശോ സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നിരുന്നു. എന്തെങ്കിലും ഒരു ആത്മീയ അനുഭവം അങ്ങനെ സ്നാനപ്പെട്ട സമയത്ത് ഡോക്ടർക്ക് ഉണ്ടായി? എനിക്കൊരു ആത്മീയ അനുഭവം ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സ്നാനപ്പെട്ടു, അതാണ് ശരിയെന്നുള്ള ധാരണയിൽ ഇറങ്ങി. അല്ല, എനിക്കൊരു അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങി എൻ്റെ മേൽ വരുമോ, ഒരു അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിന് എന്തെങ്കിലും സന്തോഷമോ? മനസ്സിനൊരു സന്തോഷം ചെയ്തു, ഇതിപ്പോൾ ഞാൻ ചെയ്തല്ലോ, റിയൽ അനുസരിച്ചല്ലോ എന്നുള്ളൊരു ഒരു 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 കൺവിക്ഷൻ മാത്രമേ ഉള്ളിൽ വന്നുള്ളൂ. പക്ഷെ കാലക്രമേണ അത് പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി. കാരണം ഡെപ്തി പോകാൻ തുടങ്ങിയപ്പോൾ, വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഈ കർത്താവ് ചെയ്ത സ്നാനം അതല്ല, ഈ വെള്ളത്തിൽ മുങ്ങിന്നുള്ള സ്നാനമല്ല. കാരണം അതിൻ്റെ ഡെപ്ത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ സ്ക്രിപ്ചറിലോട്ട് നമുക്ക് പോകേണ്ട, ആ കർത്താവിൻ്റെ സ്നാനം എന്ന് പറഞ്ഞാൽ സഫറിങ് ഓൺ ദ ക്രോസാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് തോന്നിയത് അടുത്ത ദിവസങ്ങളിലാണ്. അപ്പോൾ ഈ സ്ക്രിപ്ചറിനെ പതുക്കെ
അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ചെയ്ത പല കാര്യങ്ങളും കോൺട്രഡിക്റ്റിംഗ് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റേഴ്സാണ്. അപ്പോൾ കൊല്ലത്ത് പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ എവിടെ പോകണം, അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിൽ പ്രത്യേകം ഞാൻ ഡോക്ടർ ഇങ്ങനെ ഇതിൽ എത്ര വർഷം ഇങ്ങനെ മുന്നോട്ട് പോയി? നിയർലി അബൌട്ട് 10 ഇയേഴ്സ്. ഞാൻ ഏകദേശം ഞാനൊരു ബിസി പ്രാക്ടീഷണർ, എനിക്ക് ആവറേജ് ഒരു 70-80 ഒ പി വരും ഒരു ദിവസം. അപ്പോൾ ഏകദേശം ഒരു 40 വർഷമായപ്പോഴത്തേക്കും 3rd തലമുറയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു 1.25 ലക്ഷം ഫാമിലീസ് എൻ്റെ കൈ കൂടെ പോയിട്ടുണ്ട്. അത് ഒരുപാട് പേര് കർത്താവിനെ അറിയാത്തവരാണ്. അപ്പോൾ ആ ഒരു വ്യക്തിപരമായൊരു ബന്ധം അവരുമായിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ അടുക്ക് വരും, അവരുടെ വിഷയങ്ങൾ പറയും. നമ്മളെക്കൊണ്ട് ആകുന്നത് ചില രോഗങ്ങളൊന്നും നമുക്ക് നമ്മളെക്കൊണ്ട് ബിയോണ്ട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമാനുഷികമേറിയ ദൈവപ്രവർത്തികൾ, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. ഇപ്പോൾ ചെങ്ങന്നൂര്, ചെങ്ങന്നൂരെക്കുറിച്ച് പൊതുവേ ബിസിനസ് ഉള്ളതൊന്നും തായ്വ് ചെയ്യാത്തൊരു സ്ഥലമാണ്. എന്നാൽ തിരുവല്ല നോക്കിക്കേ, ഫ്ലറിഷ്. ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു തുണി വാങ്ങിക്കണമെങ്കിൽ ചെങ്ങന്നൂർ തുണിക്കടയിൽ പോയി ഞാൻ വാങ്ങിക്കും. കാരണം ഞാൻ എടുക്കുന്നില്ലെങ്കിൽ അവനങ്ങനെ ബിസിനസ് വരും. അപ്പം അങ്ങനെ ഒരു എന്നെ കൊണ്ടാകാവുന്ന പല ഡിസിഷൻ, വാങ്ങിക്കുന്ന സാധനങ്ങൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കണം, നമ്മൾ ദൂരെ പോയി വാങ്ങിക്കത്തില്ല. ചെങ്ങന്നൂർ സിറ്റിയിലെ ബിസിനസ്സുകാർക്ക് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി വാങ്ങിക്കുക. അങ്ങനെ എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ പറഞ്ഞു കൂടെ. അങ്ങനെ ഒരു ലെവൽ തലത്തിൽ നമ്മൾ നോക്കാൻ തുടങ്ങി. പിന്നെ അവിടെ വരുന്നവർക്ക് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പൾ അനുസരിച്ച് നമ്മളെ കൊണ്ടാകുന്ന സഹായിക്കാവുന്ന ഹെൽപ്പോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരുന്ന കുറച്ചുകൂടെ ഒരു സ്നേഹം കൂടി. അതെ, അതാണ് അതാണ് ബേസിക്കായിട്ട് തിയോളജി അല്ല എന്നത് വരുന്ന സ്നേഹമാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ച അതേ സ്നേഹത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു ദൈവിക സ്നേഹം എൻ്റെ ഉള്ളിൽ വളരെ ആഴമായിട്ട് വരാൻ തുടങ്ങി. അതിൻ്റെ ആ വ്യത്യാസം ഡോക്ടർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു? അതായത് മുൻപ് നമ്മൾ രോഗികളെ സമീപിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിലും എല്ലാം ഇപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഒരു സ്നേഹം നമുക്ക് അവർ വളരെയധികം ഉണ്ട്. കാരണം ഇപ്പോൾ വന്നൊരു ഒരാളൊരു വിഷയം പറയാൻ തുടങ്ങിയാൽ ഞാൻ കരയാൻ തുടങ്ങും. അതെനിക്കറിയാം ഞാൻ കരയുന്നതല്ല, കമ്പാഷൻ വരുന്നതെന്നറിയാം, ഉള്ളിലെ കമ്പാഷൻ വരുന്നത്. ഇമ്മീഡിയറ്റ്ലി ഐ ജസ്റ്റ് ഷെയർ എൻ്റെ ആ അവരുടെ ആ ഹൃദയത്തിലേക്ക് ഞാനും ഇറങ്ങി ഫീൽ ചെയ്യാൻ തുടങ്ങി. എന്നെ കൊണ്ടാകാവുന്ന തലത്തിൽ അവരെ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു വിടാൻ തുടങ്ങി. മുമ്പ് അതെനിക്കില്ലായിരുന്നു. അതൊരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എവിടെ നിൽക്കണം? അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് വിശ്വാസമല്ല, പ്രത്യാശയല്ല, സ്നേഹമാണ് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട്. ഒരിടയനും ഒരാട്ടും കൂട്ടവും വരുന്ന ഒരു വിഷയനാണ് ദൈവം നമുക്ക് എനിക്ക് നേരത്തെ തന്നത്. അപ്പോൾ അത് എങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നു നമുക്കറിയത്തില്ല. എന്നെ കൊണ്ട് ഒക്കുന്ന ദൈവരാജ്യം എൻ്റെ പ്രസ്ഥാനത്തിൽ ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൊല്ലത്തുനിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എവിടെ നിൽക്കണം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നു. ശരിക്കും കൊല്ലത്തുനിന്ന് മാറാനുള്ള ഒരു പർട്ടിക്കുലർ കാരണം എന്തായിരുന്നു? ഈ ദൈവരാജ്യം അതിൻ്റെ അകത്ത് കാണുന്നില്ല. ദൈവരാജ്യത്തിൻ്റെ കൺസെപ്റ്റല്ല അത് നമ്മൾ കണ്ടത്. ഒഫ്കോഴ്സ് ഒരു സ്വന്തം കാര്യം, ആ ഒരു 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 ലവ് പറയുന്നുണ്ടെങ്കിലും ബിയോണ്ട് ദാറ്റ് ഗ്രൂപ്പ് ലവ് ഇസ് നോട്ട് ഫ്ലോയിങ് ഔട്ട്. അതായത് ഞാനും എൻ്റെ കൂട്ടരും കൂടുന്നിടത്ത് സ്നേഹമുണ്ട്, അതിന് വെളിയിലോട്ട് സ്നേഹം വരുന്ന കാണുന്നില്ല. അപ്പോൾ അത് നമുക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ പതുക്കെ, പിന്നെ എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അവിടം വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ. അങ്ങനെയാണ് സജിത്തിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാ ഉള്ളിൽ തന്നതും വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടതാണ്. ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് ഹിം ആൻഡ് സ്റ്റാൻഡ് വിത്ത് ഹിസ് വിഷൻ. അങ്ങനെ ഒരു ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ വളരെ വ്യക്തമായിട്ടൊരു സ്വരം കേട്ടത് എനിക്ക് സജിത്തിനെ അറിയത്തുമില്ല. അത് എന്നായിരുന്നത് അങ്ങനെ ആ സ്വരം? ദാറ്റ് മേ ബി അബൌട്ട് 4 ഇയേഴ്സ് ബാക്ക്. ഇവിടെ അങ്ങനെ കേൾക്കുകയും അപ്പം ഞാൻ എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുത്തില്ല. ഐ ഡിസ്കസ് വിത്ത് മൈ വൈഫ്. വൈഫ് പക്ഷേ ഡോക്ടർ വ്യക്തിപരമായ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്തായിരുന്നു ഇത് കേട്ടത്. പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഇത് കേട്ടത്. വളരെ അത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത് ഹിം ആസ് എ ഫാദർലി ഫിഗർ, ഗോ ആൻഡ് സ്റ്റാൻഡ് വിത്ത്. ഇങ്ങനെ തന്നെ ഞാൻ കേട്ടത്. അപ്പോൾ അത് ഈ അരൂപിയുടെ ദൈവാത്മാവിൻ്റെ സംസാരമാണ് എന്ന് എനിക്ക് പറ്റിയോ? എനിക്കിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു ഇൻറ്റിമസി പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കിട്ടാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ എറണാകുളത്ത് എൻ്റെ ഒരു ഫ്ലാറ്റുണ്ട്, ഞാൻ ചിലപ്പോൾ എറണാകുളം വൺസ് ഇൻ എ വൈൽ എറണാകുളത്ത് പോയി താമസിക്കുമ്പോൾ വെളുപ്പിനെയൊക്കെ എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു വിഷയം കാണിക്കും. ബെഡ് നമ്പർ സോ ആൻഡ് സോ, നെയിമും തരും, ഗോ ആൻഡ് പ്രേ വിത്ത് പോയി. എനിക്കറിയാത്ത ഒരാളാണ്, ജനറൽ ഹോസ്പിറ്റലായിരിക്കും. ഐ ജസ്റ്റ് ഒബീഡിയൻലി ഗോ ആൻഡ് പ്രേ ഫോർ ദി. അങ്ങനെയൊക്കെ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഒരു ഒരു ഇൻറ്റിമസി വന്നതോടുകൂടി എനിക്ക് ആ സ്വരം തിരിച്ചറിയാനുള്ളത് കേട്ടു മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഇച്ചിരി പ്രയാസം, ഇതെന്താ എങ്ങനെ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കാലഘട്ടത്തിലും സജിത് ബ്രദർ പെന്തക്കോസ്റ്റ് വിശ്വാസത്തെ തന്നെ മുന്നോട്ട് പോകുന്ന സമയമല്ല അന്ന്. ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ, പക്ഷേ ഒരു കമ്മ്യൂണിറ്റി കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂട്ടം പല
ഡിനോമിനേഷനിലൊരു കൂടുന്നൊരു കൂട്ടം, അത് വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. ദാറ്റ്സ് എ കിങ്ഡം പ്രിൻസിപ്പിൾ, ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. പലരും കൂടുക, കർത്താവിൻ്റെ ഫിനിഷ്ഡ് വർക്കിൽ കൊണ്ടുവരിക. ദൈവാത്മാവിൻ്റെ ഒരു സ്വരം കേട്ട് സജിത് ബ്രദറുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിലേക്ക് വരികയും ഞാനിവിടെ വരികയും ഞാനിതൊന്നും സംസാരിച്ചില്ല. ഞാനൊരു കൺവിക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാനതുകൂടാതെ ഒരു എറണാകുളം ഒരു ചർച്ചിൽ പോയപ്പോൾ ഒരു പ്രോഫറ്റായിരുന്നു അവകാശപ്പെടുന്ന ഒരാൾ വന്ന് വളരെ ക്ലിയറായിട്ട് എൻ്റെ മുഖത്ത് നോക്കി, എനിക്ക് പുള്ളിയെ അറിയത്തില്ല, പുള്ളി എന്നെ അറിയത്തില്ല, യു ആർ ട്രബിൾ വിത്ത് എ ഡിസിഷൻ, ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ക്ലിയറായിട്ട് പറയുന്നു, ടേക്ക് ദ ഡിസിഷൻ, ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് പോകാൻ. അപ്പോൾ അതെനിക്കൊരു കൺവിക്ഷനായിട്ട് തോന്നി. ഞാൻ ആ ഒരു ഡിസിഷനിൽ അവിടെ വരികയും സജിത്ത് എന്നെ അടുത്ത് നേരിട്ട് വരികയും എന്നോട് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും മേളിൽ പോയി റൂമിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, വൈ ഡോണ്ട് യു സ്റ്റാൻഡ് വിത്ത് ഹിം എന്നോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, യെസ് ഷുവർലി. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു ആത്മീയ ബന്ധമാണ്, വേറെ ഒരു ഇതുമല്ല. വേറെ ആത്മാവ് തമ്മിലൊരു അങ്ങനെയാണ് ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തുടക്കമാകുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ. ഡോക്ടറെ, അപ്പം ദൈവാത്മാവിൻ്റെ വ്യക്തമായ ഒരു സ്വരം കേൾക്കുകയും അതിനനുസരിച്ച് ഡോക്ടർ ഒരു തീരുമാനമെടുത്ത് ഇവിടെ സജിത് ബ്രദർ എന്ന ദൈവശത്രൂഷകനുമായിട്ട് ഒരു കണ്ടുമുട്ടൽ സാധ്യമാവുകയും ചെയ്തു. പിന്നീടുള്ള മുൻപോട്ടുള്ള പോക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ബ്രദറിൻ്റെ കൂടെ നിൽക്കാൻ ബ്രദർ ആവശ്യപ്പെടുകയും ഞാനത് സമ്മതിക്കുകയും അവരൊരു ഫുള്ളി കമ്മിറ്റ്മെൻ്റായിട്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ തന്നത് ടു സെർവ് ഹിം എന്നുള്ളതാണ്. വളരെ ക്ലിയറായിട്ട് ദൈവം തന്ന ഒരു സംസാരമായിരുന്നു, സെർവ് ഹിം, ദാറ്റ് ബൈ യു ആർ സെർവിങ് മൈ മിഷൻ. അപ്പോൾ അതുകൊണ്ട് ഒരു സെർവൻ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ആ കമ്മിറ്റ്മെൻ്റ് കൂടെ തന്നെ ഒരു ഇതുകൂടെ തന്നെ ദേർ ബി ലോട്ട് ഓഫ് ആക്യുസേഷൻസ്, ഇതെല്ലാം പിടിച്ചു നിൽക്കാൻ നിനക്ക് ഞാൻ കൃപ തരും. ഒരുപാട് അക്യുസേഷൻസ് അതിനെ അഗെയിൻസ്റ്റായിട്ട് വരുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിൽ. പക്ഷെ അതൊന്നും നത്തിങ് കാണാൻ, ഫുള്ളി കൺവിക്റ്റഡായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. ചില കാലഘട്ടങ്ങളിൽ ഒരു മൂവ് വരും, ആ മൂവ് അനുസരിച്ച് നമ്മൾ ഫ്ലോ ആവും, പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. അപ്പോൾ അങ്ങനെ പോകുന്ന കാലഘട്ടങ്ങളിലാണ് ഞങ്ങൾ ഈ സഭാ ചരിത്രം പഠിക്കാൻ തുടങ്ങുന്നതും പിതാക്കന്മാരുടെ ഏർലി ചർച്ചസ്. കാരണം ഞങ്ങളുടെ മനസ്സിൽ വന്ന ഈ, പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വന്ന, സജിതിൻ്റെ മനസ്സിൽ വന്നത്, ഈ 1800 വർഷം മുമ്പ് ഈ സഭ എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്? പ്രത്യേകിച്ച് കർത്താവ് യേശു ക്രിസ്തു വരുമ്പോഴും യേശു ദേവാലയത്തിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഹി വാസ് എ റാഡിക്കൽ ടീച്ചിങ് ആണെന്ന് പറഞ്ഞാലും ഈ നെവർ വെന്റ് ഔട്ട് ഓഫ് ദ സിനഗോഗ്, നെവർ വെന്റ് ഔട്ട് ഓഫ് ദ ചർച്ച്. യേശു ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചു, ദേവാലയത്തിൽ പോയി ശുശ്രൂഷിച്ചു, മാർക്കറ്റിൽ പോയി ശുശ്രൂഷിച്ചു, കിങ്ഡം പ്രിൻസിപ്പിൾ അവിടെയും ഇവിടെയുമാണ്. അപ്പോസ്തലന്മാർ വരുമ്പോഴും അവരും അത് തന്നെയാണ്. അവരും ആ ഒരു ടീച്ചിങ് വരും, അവരും സഭകളിലോട്ട് ദേവാലയവുമായിട്ടുള്ള ബന്ധം അവർ തുറന്നുകൊണ്ടേയിരുന്നു. കർത്താവ് ദേവാലയത്തിൽ പോയി അവരുടെ ചില കാര്യങ്ങളെ, അവരുടെ ചെയ്തികളെ, പ്രവൃത്തികളെ കർത്താവ് ശാസിച്ചാലും കർത്താവ് വളരെ സ്റ്റേൺ ആയിട്ട് പറയുന്നില്ല, യു ഹവ് മെയ്ഡ് മൈ ഹൗസ് ഹൗസ് ഓഫ് പ്രേയർ, യു ഹവ് മെയ്ഡ് ഇറ്റ് എ ഹൗസ് ഓഫ് ഡെൻ തീവ്സ്. അപ്പോൾ കാരണം ആ ഇവിടെ സഭയിൽ നടക്കേണ്ട കാര്യമല്ല അവിടെ നടക്കുന്നത്, അവിടെ മെർച്ചൻഡൈസും വിൽപ്പനയും അതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ സഭയിൽ നടക്കേണ്ട രോഗികൾ വരിക സൗഖ്യമാകുക ഇതാണ്. കാരണം ആ വാക്യം പറഞ്ഞാൽ അടുത്ത് തന്നെ കുരുടർ വരുന്നു, മുടന്നർ വരുന്നു, കയറുന്ന സൗഖ്യമാണ്, ഇതാ സഭകൾ നടക്കേണ്ടത്. അപ്പോൾ അതിനെയാ കർത്താവ് വിമർശിച്ചത്, അല്ലാതെ ഇതിനെ കർത്താവ് ഒരിക്കലും വിമർശിച്ചില്ല. കർത്താവ് ദേവാലയത്തിൽ തന്നെയാണ് പോയത്, ദേവാലയത്തിൽ പോയ ചുരുളെടുത്ത് വായിച്ചതും. ഈ ദേവാലയം എന്നുള്ള ആ കൺസെപ്റ്റിനെ കർത്താവ് വിമർശിച്ചിട്ടില്ല. അവിടെ നടക്കുന്ന അനാചാരങ്ങളെയും കച്ചവടത്തെയും അതേപോലെ തന്നെ വിമർശിച്ചിട്ടുള്ളൂ. കാരണം അപ്പോസ്തലന്മാർ അത് തന്നെ പിന്തുടരുന്നത്, അവർ ദേവാലയത്തിൽ പോയി. സുന്ദരവൂപർ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി അറിയാം. പത്രോസും നേരെ സുന്ദരവ ദേവാലയത്തിൻ്റെ വാതിക്കിൽ ഇരിക്കുന്നവനാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളും അവിടെ ഇരുന്നുകൊണ്ടിരുന്നേ, ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവനാണ്. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴത്തേക്ക് കാഴ്ചപ്പാടെ മാറി, അവിടെ അവനെ സൗഖ്യമാക്കി. അവിടോട്ടാണ് പോയത്. അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴും അത് തന്നെയാണ് കാണുന്നത്. അവരിത് മാറിയൊരു വേറൊരു കൂട്ടായ്മയല്ല തുടങ്ങിയത്. അപ്പോൾ അവർ ദേ വെന്റ് ടു ദ സെയിം ചർച്ച്. സൗഖ്യം കിട്ടിയും പള്ളിയിലേക്കാണ് പോയത്, പള്ളിയിലൊക്കെ പോയി. അപ്പോസ്തലന്മാരുടെ കൂടെ പള്ളിയിൽ കയറി നിന്ന് ദൈവത്തെ ആരാധിച്ചു, അത് തന്നെയാണ് ചെയ്തത്. പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോകുകയല്ലേ, പുറത്തോട്ട് പോകുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇതെല്ലാം തെറ്റാ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് സപ്പോർട്ടിങ് വാക്യങ്ങളില്ല. അപ്പോൾ ഈ ചിന്തകൾ നിങ്ങളെ ഒത്തിരി സ്വാധീനിച്ചു, ഒരുപാട് സ്വാധീനിച്ചു. അപ്പോൾ ചോദിക്കട്ടെ ഒരു സംശയം, ഡോക്ടർ സജിത് ബ്രദറുമായിട്ട് ഒരുമിച്ച് കൂടിയപ്പോൾ ഡോക്ടറുടെ ചിന്തകളും നിലപാടുകളും സജിത് ബ്രദറിനെ സ്വാധീനിച്ചോ, അതോ സജിത് ബ്രദറിൻ്റെ ചിന്തകൾ ഡോക്ടറെ സ്വാധീനിച്ചോ, എന്താണ്? ഇല്ല, രണ്ടും അങ്ങനെയുമല്ല. കാരണം പുള്ളി ഒരു വ്യക്തിയാണ്, ഞാനൊരു പ്രത്യേക വ്യക്തിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നുമില്ല. ദൈവം സംസാരിക്കുന്നു, ദൈവത്തിന് ആത്മാവ് സംസാരിക്കുന്നു, അത് പറയുന്നു. അതല്ലാതെ ഇങ്ങനെയുള്ളത് പുള്ളി എന്നെ സ്വാധീനിക്കാനോ ഞാൻ പുള്ളിയെ സ്വാധീനിക്കാനോ ഒന്നും രണ്ടും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ആത്മീയ ബന്ധമേ ഉള്ളൂ. വളരെ ക്ലിയർ സ്റ്റാൻഡാണ്, ആസ് എ ഫാദർലി ഫിഗർ നിൽക്കുന്നു.
പിന്നെ എന്നെ എനിക്ക് കുറച്ച് കൂടുതൽ ഈ സഹിഷ്ണുതയും അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ വളരെയധികം ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വളരെയധികം. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് സൈദ് ബ്രദർ പക്ക പ്രോസ്പെരിറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് ഈ പെന്തക്കോസ്റ്റ് ടീച്ചിങ് അങ്ങനെയാണല്ലോ, അവർ ഉയർച്ച അഭിവൃദ്ധി അത് മാത്രമാണ് അവരുടെ വിഷയം. അപ്പോൾ അതിലേക്ക് സാധാരണ ജനങ്ങൾ ആകർഷിക്കപ്പെടുക സ്വാഭാവികം. അപ്പോൾ എന്നാൽ അങ്ങനെയുള്ള പഠനത്തിൽ നിന്ന് മാറിയിട്ട് ക്രിസ്തീയ ജീവിതത്തിലെ സഹനം, അതിൻ്റെ മൂല്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, ഇതേക്കുറിച്ചൊക്കെയുള്ള പഠനത്തിൽ ഡോക്ടറുടെ പ്രബോധനങ്ങൾ പലയിടത്തും പുള്ളി പറയുന്നത് സ്വാധീനിച്ചു. കാരണം ബൈ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ദേ ഇൻഹെറിറ്റഡ് ദ പ്രോമിസ്. അപ്പോൾ വിശ്വാസമുണ്ട്, സഹിഷ്ണുത, രണ്ട് തൂണ, ഒരു വിശ്വാസത്തിൽ രണ്ട് തൂണ. കാരണം എല്ലാം വിശ്വാസത്താൽ, ശരിയാണ്, വിശ്വാസത്താലാണ്. വിശ്വാസം തന്നെ ഒരു ദാനമാണ്. പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നില്ലെങ്കിലും ഒരു സഹിഷ്ണുതയിൽ കൂടെ പോയെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ, അപ്പോൾ ആ സഹിഷ്ണുതയിൽ കൂടെ പോകുമ്പോൾ ഒരു കാലമുണ്ട്. ആ കാലഘട്ടം നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്ന എപ്പോഴാണ് ദൈവത്തിൻ്റെ സന്തോഷമേ നമ്മളെ അമിത ബലം തന്നെ നമ്മളെ സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് പോകണം. ഫെയ്ത്ത് മാത്രമല്ല, ആ ഒരു പ്രോസ്പെറിറ്റി ടീച്ചിങ് വരുന്നതല്ല നെയിം ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ്. നെയിം ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ് അല്ല, കർത്താവ് അങ്ങനെയല്ല ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ. കാരണം അപ്പോസ്തലന്മാർ അങ്ങനെയല്ലായിരുന്നു, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതേസമയം ഒരു പേഷ്യൻസ്, ഒരു എൻഡ്യൂറൻസ്, സഹിഷ്ണുതയും കാര്യങ്ങളാണ് പോയത്. അപ്പോൾ കർത്താവ് ഇതെല്ലാം നമ്മളെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു. അപ്പോൾ അതിലൊരു ആഴമായ ടീച്ചിങ്ങിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോൾ ചെന്നാലും ഞാനിത് പറയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അത് സ്വാധീനിച്ചെന്ന് പുള്ളി അവകാശപ്പെടുന്നു. പുള്ളി അത് ആ ടീച്ചിങ്ങിലേക്ക് പോകും. ബൈബിൾ നോക്കുമ്പോൾ നമ്മൾ മുഴുവൻ അതാണ് കാണുന്നത്. റോമാലേഖനം അഞ്ചാദ്യം നമ്മൾ മുഴുവൻ കാണാം. എല്ലാ ആത്മാവിൻ്റെ ഫലങ്ങളാണ്. കാരണം കർത്താവ് ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് ആ ഫലം പുറപ്പെടുവിച്ച് പക്വതയിലേക്ക് കൊണ്ടുവരിക. ആ ഒരു പക്വതയിലേക്ക് എൻ്റെ ജീവിതത്തിൽ വന്നത് ലവ്, ജോയ്, പീസ് ആൻഡ് ട്രസ്റ്റ്, ഈ നാല് ഫലം വളരെ ഒരു ഓൾമോസ്റ്റ് പക്വതയിലേക്ക് ദൈവം കൊണ്ടുവന്ന് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആരെന്നെ വിമർശിച്ചാലും ഐ എം നോട്ട് ബാഡ്, കാരണം ഐ എം നോട്ട് സപ്പോസ് ടു ജഡ്ജ് യു. അങ്ങനെ ഡോക്ടർ, ഈ തിരിച്ച് മാതൃസഭയിലേക്ക്, അതായത് യാക്കോബായ ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് മടങ്ങി വരാൻ ഒരു തീരുമാനം എടുക്കാൻ ഉള്ള കാരണം എന്തായിരിക്കും? അപ്പോസ്തോലിക സഭകളാണ് യഥാർത്ഥ സഭ എന്നുള്ളൊരു ഒരു വളരെ കൺവിക്ഷൻ. അതിനെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് കർത്താവിൻ്റെ തിരുശരീരം, യൂക്രിസ്റ്റ്, നമ്മൾ ലോർഡ്സ് ടേബിൾ, അതാണ് ഞാൻ ആയിരുന്ന സഭകൾ. അത് അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമാണെന്നല്ല, ഇറ്റ്സ് എ സിംബോളിക് എന്ന് മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് ദൈവം വളരെ ക്ലാരിറ്റിയോട് തന്നു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നീ ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിനക്ക് ജീവനില്ല. അപ്പോൾ ആ ട്രാൻസ് സബ്സ്റ്റാൻഷ്യേഷൻ നമുക്കറിയാം. ആ തിരുഹൃദയം, തിരുശരീരവും, തിരുരക്തവും, സ്വർഗത്തിലെ ദൈവം നമുക്ക് ഭക്ഷിക്കാൻ തരുന്ന അവൻ്റെ ശരീരം, അവൻ്റെ രക്തവും തരുന്നുള്ളത്, അതിനപ്പുറത്തോട്ടൊരു വെളിപ്പാടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോർഡ്സ് ടേബിളിന് അപ്പുറത്തോട്ട് സിംബോളിക്, ഇത് കർത്താവിൻ്റെ ശരീരവും തിരുരക്തമാണെന്ന് അവർ പറയുന്നില്ല. ഇത് പ്രതീകമാണെന്ന്, പ്രതീകമാണെന്നേ ഉള്ളൂ. അത് അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുന്നതെന്നുള്ളൂ. നോ, ആ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ കൺവിക്ഷൻ ഞങ്ങൾ കിട്ടുകയും അതാണ് ഏറ്റവും, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തോട്ടൊരു വെളിപ്പാടില്ല. വിശുദ്ധ കുർബാനയോടുള്ള ആഴമേറിയ ഒരു താല്പര്യമാണ് ഡോക്ടർക്ക് ഇങ്ങനെ മടങ്ങി വരാനുള്ള. യെസ്, അത് ഞാൻ മിസ് ചെയ്യുന്നു. അത് വളരെയധികം ഞങ്ങൾ മിസ് ചെയ്യുന്നു. 10 വർഷക്കാലത്തോളം മിസ് ചെയ്യുന്നു. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ഇത് ഇത് തിരിച്ച് വന്നേ ഒക്കുള്ളൂ. ഇത് ബോധ്യപ്പെടുത്തണം, അറിയുന്നത്ര ആൾക്കാരെ ഇത് അറിയിക്കുക. കാരണം ഇത് ഒരു ചില വാക്യങ്ങളുടെ ബേസിലാണ് നമ്മുടെ ആ ഹൗ ടു ഡിവൈഡ് ദ വേർഡ്, അതാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പം ഞാൻ ഈ പഠനത്തിൽ നമ്മുടെ എയർലി ചർച്ച് ഫാദേഴ്സിൻ്റെ ഒക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്ത് ക്ലാരിറ്റിയോടുകൂടി ആ ഒരു ന്യൂ ടെസ്റ്റമെൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്ത് വളരെ ക്ലാരിറ്റി. ദേ വിൽ ടേക്ക് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് സ്ക്രിപ്ചർ, ആ ഓൾഡ് ടെസ്റ്റമെൻ്റ് എടുക്കും, ന്യൂ ടെസ്റ്റമെൻ്റ് എടുത്തു, ആ ഓൾഡ് ടെസ്റ്റമെൻ്റ് വന്ന റെവലേഷൻ ന്യൂ ടെസ്റ്റമെൻ്റ് റിവീൽ ചെയ്തുകൊണ്ടിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ എന്നെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ചൊക്കെ വളരെ ക്ലാരിറ്റി ആയിട്ട് ആ ചർച്ച് ഫാദേഴ്സിന് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അത് വളരെ ക്ലാരിറ്റിയോടെ, പ്രത്യേകിച്ച് ആ സ്നാനത്തിൽ മുങ്ങുമ്പോഴും, ദിസ് ഇസ് മൈ ബെലവഡ് സൺ ഇൻ ഹൂം ഐ എം വെൽ പ്ലേസ്, ഇറ്റ്സ് ആൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കൊട്ടേഷൻ അല്ലേ, ഒരു പഴയ നിയമത്തിൻ്റെ ഒരു കൊട്ടേഷന്. അത് നമ്മൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം വരുന്നത് ഐസക്കിനെ ബേസ് ചെയ്ത് അത് പറയുന്നത്, എബ്രഹാമിൻ്റെ മകൻ ഐസക്കിനെ പറയുന്നത്, അവനോട് പറയുന്നത് നിൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ആ ഒരു ഒരു കാഴ്ചപ്പാട് പോയ ന്യൂ ടെസ്റ്റമെൻറ്റിന് കർത്താവ് സ്നാനം ഇടുമ്പോൾ കർത്താവ് അവൻ്റെ മുൻകൂറി സ്നാനമാകുന്ന ക്രൂശ് മരണത്തിൻ്റെ ഒരു വെളിപ്പാടാണ് കാണിക്കുന്നത്. ആ റെവലേഷൻ തുറന്ന് കിട്ടിയത് മറ്റേ ഞാൻ എൻ്റെ അറിവിൻ്റെ തലത്തിലായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു കൺവിക്ഷനും ഇല്ല, എയർലി ചർച്ച് ഫാദേഴ്സിന് ഒരു ക്ലാരിറ്റിയോടുകൂടി അവരിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇത് ആഴങ്ങൾ ഒരുപാടുണ്ട്, മുത്തുകളുണ്ട്. അപ്പോൾ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സംതിങ് അമേസിങ്. അപ്പോൾ ഇത് നമ്മളത് പഠിച്ച് അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഭയിൽ മാതൃസഭയിലേക്ക് തന്നെ തിരിച്ചു പോവുക, അതാണ് അത് വലിയൊരു കണ്ണു തുറക്കലായിപ്പോയി. അങ്ങനെ തിരിച്ചു വരാനുള്ള തീരുമാനം എടുത്തപ്പോൾ കുടുംബത്തിൻ്റെ നിലപാടെന്തായിരുന്നു? കുടുംബത്തിൽ ഞാനെല്ലാം എൻ്റെ വൈഫിനോട് ഡിസ്കസ് ചെയ്യാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. വൈഫിനോട് ഓരോ കാര്യങ്ങളും ഈ ഓരോ സ്റ്റേജിലും കിട്ടുന്ന വെളിപ്പാടുകളായി ഷെയർ ചെയ്ത്. അപ്പോൾ മൈ വൈഫ് ഈസ് ഫുള്ളി കൺവിക്റ്റഡ്. എൻ്റെ മക്കളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പ്രൊട്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ദർ ഇസ് എ ഡ്രമാറ്റിക് ചേഞ്ച് ഇൻ ദർ ലൈഫ് ഓൾസോ. ദ സ്റ്റോറി സ്റ്റാർട്ട് റിയലൈസിങ് ഇറ്റ്. അവരൊരു മടക്ക വഴിയിലാണ് എന്ന് പറയാം. ഞാൻ അതൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് പറയും. ഞാൻ പക്ഷേ കിട്ടുന്നത് ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഫ്രോം ദർ വ്യൂസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇതെന്താണെന്നുള്ളത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അത് ഓരോരുത്തർ എടുക്കുന്ന ഓരോ ചോയ്സ് തീരുമാനങ്ങളാണല്ലോ. ഒരു പ്രായപൂർത്തിയായി അവർക്ക് അവരുടെ ഡിസിഷൻസ് എടുക്കാം. നമ്മൾ ദൈവത്തിന് സ്വരം കേൾക്കുക, മുന്നോട്ട് പോവുക. വളരെ ക്ലാരിറ്റിയായിട്ട് ദൈവം ഒരു പുതിയ കാര്യമാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ നോക്കിയാൽ കാരണം ഏറ്റവും വലിയ ടോപ്പ് ലീഡേഴ്സ്, പ്രൊട്ടസ്റ്റൻറ്റ് ലീഡേഴ്സ്, ഉൾഫർട്ട് മാൻ, സ്കോട്ട് ഹാൻ, ഒക്കെ വർഷങ്ങളെ 38 വർഷമൊക്കെ പ്രൊട്ടസ്റ്റൻറ്റ് മൂവ്മെൻറ്റിൽ വലിയ വലിയ സഭകൾ നടത്തിയവർ, അവരുടെ ടെസ്റ്റിമണി കണ്ടാൽ സംതിങ് അമേസിങ്. അപ്പോൾ അവർ ഒരു വിവരമില്ലാത്തതാണ് അവർ ഇങ്ങനെ പോകുന്നത്. ഇത്രയും വലിയ ഹൈ 1.5 ലക്ഷം 2 ലക്ഷം ചർച്ച് ഒക്കെ അല്ലെ, അത്രയും ആൾക്കാർ ഫോളോവേഴ്സ് ഉള്ളവർ, ഒരു ദിവസം അവർ കൺവിക്റ്റഡ് ആയി കഴിഞ്ഞപ്പോൾ അവർ ഇറ്റേജ് പോയ സംതിങ്. യു ആർ വി ആർ ലീവിങ് സംതിങ് ഔട്ട് ഫോർ സംതിങ് പ്രഷ്യസ്. ആ ഒരു ഒരു വലിയൊരു ഒരു നിധിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്നത്. അതിന് കളയാൻ വേറെ ഒന്നും ഇത് രണ്ടും കൂടെ പാമ്പക്കത്തില്ല. അപ്പോൾ തിരിച്ച് അപ്പസ്തോലിക സഭയിലേക്ക് മടങ്ങി വന്നതിൽ ഡോക്ടർക്ക് ഇപ്പോൾ അതിൽ എന്ത് ഫീൽ ചെയ്യുന്നു? ഒരു സന്തോഷം ഒക്കെ? വലിയൊരു സന്തോഷമുണ്ട്. വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ കർത്താവ് തുടങ്ങിയ ആദ്യ ചരിത്രപരമായ ചർച്ചിലേക്ക് തന്നെ ഞാൻ പങ്കാളികളാകുക. കഴിഞ്ഞ 10 വർഷക്കാലം അതൊരു തികച്ചും തെറ്റായ ഒരു തീരുമാനത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. ഫുള്ളി കൺവിക്റ്റഡ് ആയിട്ടുണ്ട്. എടുത്ത തീരുമാനം കറക്റ്റാണ്, ഇതല്ല നേരത്തെ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ദേർ ഇസ് എ ടൈം ഫോർ എവറിഥിങ്. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൺവിക്ഷൻ, ആ ഒരു മൂവിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് തന്നെ. അതായത് ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ വിജയത്തിൻ്റെ മാധുര്യം രുചിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഡോക്ടർ ഈ പെന്തക്കോസ്റ്റ് ലോകത്തിലേക്ക് പോയതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ അപ്പസ്തോലിക സഭകളുടെ ആ ശക്തിയും മഹത്വവും ഒക്കെ കൂടുതലായിട്ട് തിരിച്ചറിയാനും അനുഭവിക്കാനും ഒക്കെ ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാവും. ഉണ്ട്. അതിൻ്റെ റിച്ച്നെസ്, 1800 വർഷമുള്ള ഒരു റിച്ച്നെസ്, നമ്മൾ ഓരോ ദിവസവും വായിക്കുമ്പോഴും അതിൻ്റെ ആ തിരുവെഴുത്തുകൾ തുറന്ന് കിട്ടുമ്പോഴും ഒക്കെ വലിയൊരു ഒരു ഒരു ഇതിലേറ്റവും ഉപരി ഒരു കീഴ്പ്പെടൽ അതാണ്. അനുസരണം വിധേയത്വം മറ്റേ അതില്ലല്ലോ. എനിക്ക് മേളിലില്ലല്ലോ. ഇപ്പം അതല്ലല്ലോ, നമുക്കൊരു ഒരു ഒരു സമർപ്പണം വരുന്നുള്ളൂ. അത് ഒരു സംതിങ് ഈസ് അമേസിങ്. അത് ഞാൻ വളരെ കുറച്ച് നാളുകൾ മുമ്പേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പരസ്പരം വിധേയപ്പെട്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് സജിത്രാണെങ്കിൽ എൻ്റെ 10 വയസ്സേ ഉള്ളൂ, പക്ഷേ ഐ റെക്കഗ്നൈസ് ഹിം ആസ് എ മാൻ ഓഫ് ഗോഡ്. ഞാൻ കീഴ്പ്പെട്ടു തന്നെ നിൽക്കുന്നു. അതിൻ്റെ യാതൊരു ഒരു ഇതുമില്ല. ആ ഒരു കീഴ്പ്പെടലല്ല ഇത്. അതൊരു ഒരു നമുക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതങ്ങനല്ല. കാരണം ഒരു വില കൊടുത്ത് ഒരു പ്രസ്ഥാനത്തിൽ നിന്നൊരാൾ അത് മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ ഇത് കളഞ്ഞിട്ട് ഒന്നുമില്ലാത്തതിലേക്ക് പോകുമ്പോൾ അതിനതൊരു വിലയുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ദൈവം മുൻകൂട്ടി ഒരാളെ കൊണ്ട് നിർത്തിയതായിരിക്കും ഞാൻ കണക്കാക്കുന്നു. ഡോക്ടറെ ഒരു കാര്യം, ഈ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മുടെ കൂട്ടായ്മകളിലൊക്കെ സംഭവിക്കുന്ന ഈ അത്ഭുത രോഗശാന്തികളെ എങ്ങനെയാണ് ഡോക്ടർ അതിനെ വീക്ഷിക്കുന്നത്? ആദിമസഭകൾ നടന്നല്ലോ, ഇത് കർത്താവിൻ്റെ കാലത്ത് നടന്നല്ലോ. അപ്പോൾ ഇത് വിശ്വസിക്കുകയുള്ളൂ നമുക്കെല്ലാവരും. സാധാരണ ഇപ്പോൾ ഉള്ള ഈ രോഗശാന്തികളെയും മറ്റുമൊക്കെ ഈ സോഷ്യൽ മീഡിയാസിലൂടെ ഒക്കെ ഒരുപാട് പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അത് മുമ്പുണ്ട്, കർത്താവിൻ്റെ സമയത്തും ഉണ്ടല്ലോ. ആ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമല്ല, അങ്ങനെ ഞാൻ എടുക്കുന്നുള്ളൂ. എങ്കിലും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ 10-40 വർഷത്തിലധികമായിട്ട് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രോഗശാന്തികളൊക്കെ ശരിക്കും അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാണ്, ഒരു അത്ഭുതമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ക്രിയേറ്റീവ് മറക്കൾ ദൈവത്തിൻ്റെ പ്രവർത്തനം തന്നെയാണ്. യേശു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ എന്തുമാത്രം നമ്മൾ ഞാൻ കുറയുന്നു എൻ്റെ ഉള്ളിൽ യേശു വളരുന്നു വന്ന ക്രിസ്തു വളരും തോറും ആ പരിജ്ഞാനത്തിൽ വളരും തോറും നമ്മൾ വിധേയപ്പെടുത്തി കൊടുക്കും തോറും സ്ലോലി സ്റ്റാർട്ട് കമ്മിങ് ഔട്ട് ഓഫ് അസ്. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെയൊക്കെ ഒരു പരിധി വരെ നിരാകരിക്കേണ്ടതായിട്ട് വരുമോ? എന്നില്ല, കാരണം ഈ വൈദ്യശാസ്ത്രം തന്നെ ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ദാനമാണ്. ഫോർ എക്സാമ്പിൾ, കർത്താവിനെ അറിഞ്ഞ ഒരാൾ രോഗിയെ ചികിത്സിക്കുന്നു, കർത്താവിനെ അറിയാത്ത ഒരാൾ ചികിത്സിക്കുന്നു രണ്ടും രണ്ട. കാരണം ഇപ്പം ഞാൻ ഓപ്പറേഷനിൽ കയറുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചില്ല, കർത്താവ് എൻ്റെ കരം നിൻ്റെ കരത്തിലൂടെ ഞാൻ തരുന്നു, എൻ്റെ കരങ്ങളെ നീ നയിച്ചാട്ടെ. സോ അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ പോലും അറിയാതെ പെർഫെക്റ്റായിട്ട് ഒരു ദൈവിക ശക്തി നമ്മളെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അത് രുചിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. എൻ്റെ പ്രാക്ടീസിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം പല തീരുമാനങ്ങളും സ്പ്ലിറ്റ് സെക്കൻഡ് എടുക്കുന്ന ഡിസിഷൻ കറക്റ്റായിട്ട് ദൈവം തന്നിട്ടുണ്ട്, ദൈവം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞൊരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നതും ദൈവത്തെ അറിയാത്തൊരു ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ടു ഡിഫറെൻറ്റ് തിങ്. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. അത് രോഗികൾ ഇപ്പം 40 വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന രോഗികൾ വരുന്ന പറയുന്നുണ്ട്, ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, ഡോക്ടർ ഒന്ന് കൈവച്ചാൽ മതി, സൗഖ്യമാകുന്നു. എന്തോ ചെയ്തിട്ട് ഞാനും അവരുമായിട്ട് മറ്റവരോട് എന്താ വ്യത്യാസം? അവർ കൊടുക്കുന്ന മരുന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്, പക്ഷെ കൂടുതലും ചില സ്നേഹവും ഒരു കമ്പാഷൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു. ദാറ്റ് ടച്ചസ് ദ ഹാർട്ട്. പല രോഗങ്ങളും അതാണല്ലോ, കൂടുതലും മാനസികമായ ബുദ്ധിമുട്ടുകളാണല്ലോ പല രോഗങ്ങൾക്കേ ഉത്ഭവം. ഡോക്ടർ രോഗികളോടും സുവിശേഷം പറയാനായിട്ട് സാധിക്കുന്നുണ്ട്? ഞാൻ സുവിശേഷമായിട്ട് ഞാൻ കാണിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ ജീവനെ തന്നെ ഞാൻ തുറന്ന് കാണിക്കുക. സ്നേഹമാണ് ഞാൻ കൂടുതൽ കൊടുക്കുന്നത്, കാരണം നമ്മൾ വേറെ തിരിഞ്ഞ് ആരെയും കാണുന്നില്ല. കാരണം ദൈവം വളരെ വ്യക്തമായിട്ട് പത്രോസുള്ളത് ഏത് ജാതിയിലും ദൈവത്തെ ഭയന്ന് നീതി പ്രവർത്തിക്കുന്ന ദൈവം അംഗീകരിച്ചിരിക്കുന്നു. ദൈവം അംഗീകരിച്ചതിനെ ഞാൻ നിരാകരിക്കേണ്ട കാര്യം എന്തോ? അപ്പോൾ അതുകൊണ്ട് ഏത് ഡിനോമിനേഷനാണെന്ന് ഞാൻ നോക്കാറില്ല, ഏത് ജാതിയാന്ന് നോക്കാറില്ല. കർത്താവിൻ്റെ സ്നേഹം ഞാൻ പകരും. ആ സ്നേഹം കണ്ട് അവർ സ്വർഗസ്ഥലെ പിതാവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന ആ സ്നേഹം അവർ രുചിച്ചറിയുമ്പോൾ, അങ്ങനെ പല അനുഭവങ്ങളും ഹോസ്പിറ്റലിൽ നടന്നിട്ടുണ്ട്. അത് വേറൊരു അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനായിട്ടുണ്ടാകും? അതായത് വൈദ്യശാസ്ത്രത്തിലൂടെയുള്ള സൗഖ്യമുണ്ട്, മരുന്ന് കൊടുക്കുമ്പോഴും ഒക്കെയുള്ള സൗഖ്യമുണ്ട്. അതിലുപരി ഡോക്ടറെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മരുന്നുകൊണ്ട് സൗഖ്യമാകത്തില്ല എന്ന് തോന്നിപ്പോയ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയിലൂടെ സൗഖ്യപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ? ഒരു ഉദാഹരണം പറയാം. എനിക്കൊരു 6 മാസം മുമ്പ് ഒരു ഹിന്ദു ഫാമിലി, അവരാദ്യമായിട്ട് അവിടെ വരുന്നത്. ഹസ്ബൻഡ് ഈസ് അബൌട്ട് 35 ഇയേഴ്സ്, വൈഫ് ഒരു 30 വയസ്സ് കാണും. ഇയാൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഭയങ്കര മദ്യപാനിക, പുകയും വലിക്കാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര ആസ്മയുണ്ട്, ലിവറും ഓൾമോസ്റ്റ് ഡാമേജ് ആയി തുടങ്ങി. അപ്പോൾ ആ ഒരു കെയർ ഓഫ് ഹോസ്പിറ്റലിൽ വന്ന് വൈഫ് ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ കുറിച്ച് അങ്ങ് ചിത്ത പറയുന്നത്, ഇയാൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇത് ഒരു 1.5 മണിക്കൂർ ഇനി മുഴുവൻ ഈ കേട്ടുകൊണ്ടിരുന്നു. കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഒന്ന് ചിന്തിച്ചു, കർത്താവ് എന്തോ നീ ഇവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. വെരി ക്ലിയർലി ഐ ഹേർഡ് ഇൻ മൈ സ്പിരിറ്റ്, അവർക്ക് കുഞ്ഞുങ്ങളില്ല, എനിക്കിവരെ അറിയത്തില്ല, കുഞ്ഞുങ്ങൾ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ? അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഇതാരും പറഞ്ഞു, ഡോക്ടറോട് ആരും പറഞ്ഞു? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം മേളിയിരിപ്പുണ്ട്, ഈശ്വരൻ. ഹിന്ദുക്കളാണ്, അപ്പോൾ ഞാൻ ഐ പ്രസൻറ്റ് ദാറ്റ് വേ. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഈശ്വരൻ മേളിലുണ്ട്, ആ ദൈവം കാണിച്ചു തന്നു. ദാറ്റ്സ് അതോടുകൂടി തീർന്നു. ഒറ്റ കാര്യത്തിൽ രണ്ടുപേരും ആ മുറിയിലിരുന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഇയാൾ കുഞ്ഞുങ്ങളുണ്ടാകത്തില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കുടി തുടങ്ങിയത്, സെർട്ട് വലിയ തുടങ്ങിയത്, അതിൻ്റെ അനുഭവമായി ഇത് വന്നേക്കുന്നത്. സോ വൺ സീഡ്, ഒറ്റ സീഡ്, ദൈവം സ്നേഹിക്കുന്ന ഒരു ഒറ്റ സീഡ് അവരുടെ ഹൃദയത്തിൽ പോയി. അന്ന് അയാൾ കുടിയും നിർത്തി, അന്ന് അയാൾ സെർട്ട് വലിയ നിർത്തി. ഡോക്ടർ അവർക്ക് വേണ്ടി അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു. അവിടെ തന്നെ എൻ്റെ നേരെ വന്ന് രണ്ടുപേർക്കും പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ച് വിട്ടു. ഞാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു, പൊയ്ക്കോ, എൻജോയ് ചെയ്തോളാൻ പറഞ്ഞു. കുഞ്ഞുമായിട്ട് നീ 1.5 വർഷം കഴിയുമ്പോൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഐ ജസ്റ്റ് വെയിറ്റ് ചെയ്യും. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ രണ്ടുപേരും കൂടെ വന്നു. അങ്ങനെ പെർഫെക്റ്റ് ആ കുടിയും നിർത്തി. ഞാനൊന്നും ചെയ്തിട്ടില്ല, കർത്താവ് ഡയറക്റ്റ് ഇടപെട്ടു. ഒറ്റ ദൈവിക സ്നേഹം, ദിസ് കിങ്ഡം പ്രിൻസിപ്പിൾ, ഇതാണ് കിങ്ഡം പ്രിൻസിപ്പിൾ. ആ കമ്പാഷനെ മൂവ് ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചു. അപ്പോൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഞാൻ സജിത്തിനോട് കൂടിയതിന് ശേഷം എൻ്റെ മേലുള്ള അഭിഷേകം ഒരു ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ബിക്കോസ് ഇനോ സജിത്ത് എങ്ങനെ മൂവ് ചെയ്യുന്ന അൺകണ്ടീഷണൽ ലവിലാണ് മൂവ് ചെയ്യുന്നത്. ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഇറങ്ങുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ കൂടെ ദൈവം നിർത്താൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ ഇത് തന്നെയാണ്. ആ ഒരു സ്നേഹം, ഒരു അഭിഷേകം എൻ്റെ മേൽ വർദ്ധിക്കാനും തുടങ്ങി. അത് ഞാൻ ലിറ്ററലി ഓരോ ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ കാണുന്നതാണ്. എന്നും വന്ന് ഞാൻ എൻ്റെ വൈഫിനോട് ഞങ്ങൾ ഷെയർ ചെയ്യും, ദൈവത്തിന് മഹത്വം കൊടുത്താൽ തോന്നി.
ഡോക്ടർ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എങ്കിലും ഈ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ അവരുടെ തലയിൽ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർമാരെന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധി കൂടുതലുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഇങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അതിലൂടെ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഡോക്ടറുടെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ഡോക്ടർമാരൊക്കെ ആദ്യമൊക്കെ വിമർശനം ഉണ്ടായിരുന്നു, പക്ഷേ വെൻ ദേ സ്റ്റാർട്ടഡ് സീയിങ് ദി റിസൾട്ട്സ് അവരിപ്പോൾ അവരെൻ്റെ അടുക്ക് വരുക പ്രാർത്ഥിക്കുക. ഓ അത് ശരി. അതാണ് പറഞ്ഞത്, ദൈവരാജ്യം പുതുക്കിയ ഒരു 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 പുളിപ്പ് അങ്ങോട്ട് കയറി പുളിപ്പിച്ച് 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 പോകുന്ന പോലെ ഇറ്റ് ടുക്ക് 10 years ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു 10 വർഷം എടുത്തു ഈ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ ഇന്ന് അവിടെ വരുന്നു. ഹോസ്പിറ്റലിൽ വരുന്ന പലരും എന്നെ കാണാൻ 200 രൂപ ടിക്കറ്റാണ്, 60-ാമത്തെ നമ്പർ ആയിരിക്കും, 200 രൂപ ടിക്കറ്റ് എടുത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന എനിക്ക് മരുന്നൊന്നും വേണ്ടെന്ന് പറയും. സോ ഇറ്റ് ടുക്ക് 10 years ഫോർ ദാറ്റ്. അപ്പം ഞാൻ പലപ്പോഴും 200 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ഡോക്ടറെ കാണാൻ വന്നിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാണ് എനിക്ക് മരുന്നല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയും 200 രൂപ കർത്താവ് നിനക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എനിക്ക് 200 രൂപ തരണോ, അല്ലെ അവനകത്ത് കയറാൻ പറ്റത്തില്ല, അതായിരിക്കാം. അപ്പോൾ അതിന് അപ്പോൾ എനിക്കൊരു കുറ്റബോധം തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. വൈ ഇസ് ദിസ്, ദാറ്റ്സ് എ കിങ്ഡം പ്രിൻസിപ്പിൾ. ആ ഒരു ഒരു തലത്തിലേക്ക് പതുക്കെ പതുക്കെ ദൈവം കൊണ്ടുവരാൻ തുടങ്ങി. അപ്പം ഞാൻ ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ വേറെ അന്വേഷിച്ച് അങ്ങോട്ട് പോകണ്ട, ദൈവം ഇങ്ങോട്ട് കൊണ്ടുത്തരികയാണ്. പക്ഷെ അതൊരു ഒരു ഒരു വളർച്ചയായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം 40 വർഷമായിട്ട് വന്നിട്ടില്ല. ഞാൻ അന്നും സ്നേഹിക്കുന്നു, ഇന്ന് കൂടുതൽ സ്നേഹിക്കാനേ ഉള്ളൂ. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി, ദേ ക്യാൻ ട്രസ്റ്റ് മീ. എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ പേഷ്യൻ്റ് 3-ാമത്തെ തലമുറയെ, ഞാൻ ബ്രദറിനോട് പറഞ്ഞ പോലെ 3-ാമത്തെ തലമുറയെ വരുന്നത്. 40 വർഷം മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനായിരുന്നു സർജൻ, ഞാനായിരുന്നു ഗൈനക്കോളജിസ്റ്റ്, ഞാനാണ് എല്ലാം. അവരെ ഡെലിവറി എടുത്തേക്കും, അപ്പോൾ മോളെ കൊച്ചിനെയാണ് കൊണ്ടുവന്നേക്കുന്നത്. അത്രയ്ക്ക് ഒരു ട്രസ്റ്റ് ഞാനുമായിട്ടുണ്ട്, ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്ത് വിഷയം അവരുടെ ഫാമിലിയിൽ വന്ന് ആദ്യം എൻ്റെ അടുത്ത് വന്നേ സോർട്ട് ഔട്ട് ചെയ്യത്തുള്ളൂ. ഞാൻ പറയുന്നത് നമ്മളത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളവരെ ട്രീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അത് മാത്രമല്ല, അതിനപ്പുറത്തോട്ട് ഒരു വിഷയമില്ല. പ്രത്യേകിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ എൻ്റെ ഫാദറിൻ്റെ വലിയൊരു ഒരു വിഷനായിരുന്നു. ഞാൻ 75 MBBS കഴിഞ്ഞ്, 78 ഞാൻ MS കഴിഞ്ഞാണ്. അപ്പോൾ എത്ര വർഷം മുമ്പ്, അന്നൊക്കെ എനിക്ക് ഐ കെ ജസ്റ്റ് വാക്ക് ഇൻ ടു അമേരിക്ക. അന്ന് ECFMG ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഹൈ കൺസൾട്ടൻ്റായിട്ട് അമേരിക്കയിലൊക്കെ വലിയ ഫ്ലറിഷിങ്. പക്ഷേ ദൈവം എന്നെ ഉപയോഗിച്ച് കൊച്ചു പട്ടണമായ ചെങ്ങന്നൂർ, ഒരു ചെറിയ വില്ലേജ്. ഇപ്പോൾ ഡോക്ടർക്ക് എത്ര വയസ്സുണ്ട്? ഐ 79 ഓക്കെ. അപ്പോൾ അന്ന് എടുത്ത തീരുമാനം, ഞാൻ കൂടുതലും കേറ്റർ ചെയ്തുകൊണ്ടിരുന്ന മിഡിൽ ഇൻകം എന്നെ താഴോട്ടും, കാശുള്ളവൻ എവിടെ വേണമെങ്കിലും വലിയ വലിയ ആശുപത്രികളുണ്ട് പോകാമല്ലോ. അപ്പോൾ ഒരു മിനിമം അതിന് താഴോട്ടുള്ളവരെ മാത്രം ഞാൻ കേറ്റർ ചെയ്യുന്നുള്ളായിരുന്നു. അന്നും ഇന്നും അതാ എൻ്റെ പോളിസി. കാരണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവുകൾ കൊടുക്കുക, എല്ലാം വ്യായം ചെയ്യുക. അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ, എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിടാ, മോനെ ഞങ്ങൾ ട്രെയിനെ ട്രിവാൻഡ്രത്തു നിന്ന് ട്രെയിനെ വന്ന് ചെങ്ങന്നൂരോട്ട് വരിക, ഞാൻ പറയണം നീ ഞാനുമായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നീ ഒരു ഓട്ടോറിക്ഷക്കാരനോട് പോയി ചോദിക്കാൻ പറഞ്ഞു വീട്ടിലോട്ട് വരാൻ. ഓട്ടോറിക്ഷക്കാരന് 10-20 പേരുണ്ട്. അവിടെ ചോദിച്ച് ചോദിക്കുമ്പോൾ എവിടെ പോയാൽ ഹാച്ചറി പോയാൽ നോക്കത്തില്ല, വേറെ ഓട്ടോ വിളി. അവനെ അവർക്ക് അറിയത്തില്ല. അത് സാർ ഞാൻ അവിടെ നടന്നു പോകുമ്പോൾ ഈ 12 പേരും ചാടി ഇറങ്ങി അറ്റൻഷൻ, സാറേ അങ്ങോട്ട് പോകണ്ടേ, വീട്ടിൽ പോകണം, ഇപ്പോൾ കയറിക്കൂ കയറി ഒരു പൈസ പോലും ചിലവ് വാങ്ങിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിക്കാം, ഇവനെല്ലാം 15 വർഷം മുമ്പ് മിക്കവാറും ഇവരെല്ലാം ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അന്ന് ഇവർക്ക് പൈസ തരാനില്ല, എൻ്റെ വൈഫിനൊക്കെ ചിലപ്പോൾ ഇസ്ട്രക്ടമി വരും. അറിയാമല്ലോ വേറെ ഹോസ്പിറ്റലിൽ പോയാൽ 10 കൊല്ലം മുമ്പ് അല്ല 15-20 കൊല്ലം മുമ്പ് ഇസ്ട്രക്ടമിക്ക് ചാർജ് നമുക്ക് അറിയാമല്ലോ. പിന്നെ അല്ലേ ഓടിക്കിട്ടുന്ന കാശേ ഉള്ളൂ. ഞാൻ ചെയ്തു കൊടുക്കും. എൻ്റെ ആ കൂടെ ബില്ല് വരുന്നത് അന്നത്തെ കാലത്ത് ഇസ്ട്രക്ടമി 5000 രൂപയെ താഴെയുള്ളൂ, അത് യൂട്രസിൻ്റെ ഓപ്പറേഷൻ. അത് മുഴുവൻ തരാൻ കാശ് കാണത്തില്ല. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, പോയിക്കോ, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ കൊണ്ടുകൂടും. കൃത്യമായിട്ട് 3 വർഷത്തിനകം കൊണ്ട് തന്നിരിക്കും. ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് അവർക്കറിയാം. ആ റെസ്പെക്റ്റ് ഇന്ന് എനിക്ക് തരുന്നുണ്ട് ഇന്നും. പക്ഷെ അവനത് കിട്ടത്തില്ല, അതാണ് ഞാൻ ആ വ്യത്യാസം ഞാൻ പറഞ്ഞത്. സോ യു ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുന്നത്. ആ ഒരു പ്രിൻസിപ്പിൾ എൻ്റെ ഫാദറിന് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അതൊന്ന് ഞാൻ ഇന്നും ഞാനത് ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രാക്ടീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യജ്ഞിക്കുകയല്ലേ, നമ്മൾ സ്നേഹം കൊടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു, സമൃദ്ധി എന്ന സമൃദ്ധിയിലേക്ക് ദൈവം അനുഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ ഒരു വീതം ഞാൻ ഇന്ന് തിരിച്ച് ഞാൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം മുഴുവൻ കൊടുക്കുകയാണ്. ഫുൾ ടൈം ഞാൻ കൊടുക്കുക. എനിക്ക് ഇത്രയും പ്രായമുണ്ടെങ്കിലും ഞാൻ
ശുശ്രൂഷയിൽ ദൈവിക സ്നേഹമാണ് ആ ഒരു ഏരിയയിലാണ്. എവിടെയൊക്കെയാണ് ഡോക്ടർ ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്? ഫെയ്ത്ത് ബ്രദറിന്റെ കൂടെ മാത്രമേ ഉള്ളൂ അതോ ഇൻഡിവിജ്വലായിട്ട്? അത് മാത്രമല്ല, എന്റെ വീട്ടിൽ എല്ലാ ശനിയാഴ്ച ഒരു കൂട്ടായ്മയുണ്ട്. പല ഡിനോമിനേഷൻ കൂടുന്നതാണ്. അപ്പോൾ ഒരു 20 പേര് വരും ആ ഗ്രൂപ്പിൽ. അല്ലാതെ ഞാൻ പണ്ട് മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ നോർത്ത് ഇന്ത്യ ഞാൻ പോകുന്ന അങ്ങ് ട്രൈബ്സ് ട്രൈബൽ വില്ലേജിൽ പോകുമായിരുന്നു. ഏറ്റവും ഒരുമാതിരി എങ്ങും മനുഷ്യൻ ചെല്ലാത്തടത്ത് അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ആ യാത്രകളൊക്കെ ഞാൻ അങ്ങ് നിർത്തി സജിതനോട് കൂടിയതിന് ശേഷം ഫുൾ ടൈം. കാരണം നമുക്ക് ഇവിടെ തന്നെ ആവശ്യത്തിന് വർക്കുണ്ട്. ദൈവരാജ്യം നമ്മുടെ സിറ്റിയിൽ പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ആയി തന്നെ ആക്കിയിരിക്കുന്ന ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഏരിയയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവരാജ്യവും വളർത്താനും എല്ലാവരെയും ആ ഒരു ഒരു കാഴ്ചപ്പാട് കാണാനും. അതായത് കർത്താവിനോടുള്ള ബന്ധത്തിൽ ഇപ്പോഴത്തെ ഈ ജീവിതം, ഇപ്പോൾ ഈ മാതൃസഭയിലേക്ക് മടങ്ങി വന്നതും എല്ലാം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായി തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? വലിയ 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 ഗ്ലോറിയസ് മൊമെൻ്റ്, എൻ്റെ ജീവിതത്തിൽ വലിയ ഗ്ലോറിയസ് മൊമെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇപ്പോഴുണ്ടാകുന്ന ഈ ചില വിവാദങ്ങളുണ്ടല്ലോ, ആ വിവാദങ്ങളെ പ്രത്യേകിച്ച് സജിത് ബ്രദർക്ക് കത്തോലിക്ക സഭയിലേക്ക് മടങ്ങി വന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട്, അതിനെയൊക്കെ ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത്? വിമർശനങ്ങൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുന്നവർക്ക് മേൽ വിമർശനങ്ങൾ. നല്ല നോട്ടിനെ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, വില കൂടിയതിനെ അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യത്തുള്ളൂ, വേറെ ഒന്നുമില്ല. 500, 1000 അല്ലെ 2000 അല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യത്തില്ല, വേറെ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യത്തില്ലല്ലോ. 10 രൂപ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാറില്ലല്ലോ. സോ വി ആർ നോട്ട് ബോദേർഡ്. പിന്നെ ഞാൻ ഐ എം നോട്ട് സപ്പോസ് ടു ജഡ്ജ് അതേഴ്സ്. അന്യൻ്റെ ദാസനെ വിധിക്കാൻ നീ ആര്? കർത്താവിനെ വളരെ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, വി ആർ നോട്ട് ബോദേർഡ് അബൌട്ട്. നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവ് പറയുന്ന അനുസരിച്ച് ആ ഡയറക്ഷൻ നമ്മൾ മൂവ് ചെയ്ത് അവരെ സ്നേഹിക്കുന്നു. അതല്ലാതെ അപ്പുറത്തോട്ട് വിമർശിക്കാനും ഇല്ല ഒന്നുമില്ല, സ്നേഹത്തിൽ തന്നെ മൂവ് ചെയ്യുന്നു. ഈ ജീവിതത്തിൽ ഇപ്പോൾ വളരെ സന്തോഷമാണ്. വളരെ സന്തോഷം. മുൻപോട്ടുള്ള ജീവിതവും കർത്താവ്. 57 വയസ്സിലാണ് ഞാൻ ദൈവമായിട്ട് ഇന്റിമസിലേക്ക് വരുന്നത്. അപ്പോൾ സഭയോട് ചേർന്ന് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ ക്ലിയർ ആയിട്ട് ഒരുമിക്കാവുന്ന ഏതൊക്കെ ഏറിയാലും ഒരുമിക്കാം, ആ ഏറിയാലൊക്കെ ഒരുമിക്കുക. ഇനി ഈ തീരുമാനത്തിൽ മാറ്റമില്ല. ഞാൻ അങ്ങനെ മാറി പറയുന്ന ഒരാളല്ല. ഞാൻ പൈസ നോക്കിയോ സമ്പത്ത് നോക്കിയോ ഒന്നും പോകുന്നില്ല. ദൈവം അതുപോലെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നുമില്ല, നല്ലൊരു കുടുംബത്തെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളേ ഇല്ല. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാതെ ഒരു തീരുമാനവും എടുക്കാറില്ല. അപ്പോൾ ആ ഒരു വിഷനെ സപ്പോർട്ട് ചെയ്ത് പുള്ളിയുടെ കൂടെ നിൽക്കുന്നു. വിമർശനങ്ങൾ വരും, ഇതുവഴി കേട്ടേച്ച് ഇതുവഴി വിടുക എന്നല്ലാതെ അതിനകത്തൊന്നുമില്ല. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടറെ. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിലായിട്ട് ഷെക്കൈന ടെലിവിഷന് വേണ്ടിയിട്ട് ഡോക്ടറെ വളരെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൽ നമ്മുടെ തീരുമാനങ്ങളും മുൻപോട്ടുള്ള യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചുള്ള നിലപാടുകളുമൊക്കെ പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായിട്ട് ഇനിയും അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഡോക്ടറെ ധാരാളമായിട്ട് കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബ്രദർ.